It is always a pleasure for me to come to Kerala, especially since I've been an MP of Wayanad. Whenever I board a flight towards Kerala, I feel that I am coming home. മലയാളക്കരയിലേക്ക് കാലുകുത്തുന്നത് എനിക്കെന്നും അഭിമാനമാണ്, ഹൃദയം നിറഞ്ഞ സന്തോഷമാണ്. വയനാടിന്റെ മണ്ണിൽ നിന്ന് പാർലമെന്റ് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം വയനാട്ടിലേക്ക് വരുന്നതിന് വേണ്ടി ഞാൻ വിമാനം കയറുമ്പോൾ എൻ്റെ മനസ്സിൽ കടന്നു വരാറുള്ള ചിന്ത, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. A place where you feel comfortable, a place which you understand and which understands you, a place of respect and affection. അസ്വസ്ഥതകളില്ലാത്ത ഇടമാണ് ഒരു ഭവനം. ആ വീട്, നമ്മുടെ വീടെന്ന് പറയുന്നത് നമ്മളെ അറിയുന്ന, നാം അറിയുന്ന ഇടമാണ്. അവിടെ പരസ്പരം ആദരവുണ്ട്, ഇഷ്ടമുണ്ട്, സ്നേഹവുമുണ്ട്. And it is also a place where you learn. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ ഒരുപാട് പാഠങ്ങൾ പഠിക്കുന്ന ഇടമാണ് നമ്മുടെ വീടുകൾ. And over the last 5 years, the people of Kerala have taught me many things. കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് മലയാളക്കരയിലെ ജനങ്ങൾ എന്നെ ഒരുപാട് നല്ല പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഐ യൂസ്ഡ് ടു സീ കേരള ഫ്രം ഫാർ അവേ. നൗ ഐ ഹാവ് ഹാഡ് ദ ഓപ്പർച്യൂണിറ്റി ടു സീ കേരള ഫ്രം വെരി ക്ലോസ്. വിദൂരതയിൽ നിന്ന് കേരളത്തെ നോക്കിക്കണ്ടിരുന്ന എനിക്ക് നിങ്ങളുടെ ഇടയിൽ നിന്ന് വീണ്ടും ഈ നാടിനെ പറ്റി അറിയുന്നതിനും മനസ്സിലാക്കാനും ലഭിച്ച അവസരത്തിൽ അതീവ സന്തുഷ്ടനാണ് ഞാൻ. One thing you understand is that Kerala is not only a state of this country. Kerala is a civilization. ഈ നാട് ഇന്ത്യയിലെ അനേകം സംസ്ഥാനങ്ങളിൽ ഒന്നു മാത്രമല്ല, ഈ നാട് നമ്മുടെ സംസ്കാരമാണ്, നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമാണ്. And it is not a young civilization, it is an ancient civilization that has been connected to the rest of the world. സമീപകാലത്തെ ഉണ്ടായ ഒന്നല്ല, അതിന് ചരിത്രത്തിന്റെ പിൻബലമുണ്ട്. പ്രാചീന കാലം തൊട്ട് തന്നെ ലോകത്തിന്റെ വിവിധ ഇടങ്ങളുമായി ബന്ധപ്പെട്ട് കിടന്നിരുന്ന ഒരു മഹാസംസ്കാരമാണ് കേരളം എന്ന് പറയുന്ന ഈ കൊച്ചുനാട്. And it has the ability, unique ability, to excel in India, abroad, wherever it goes. മലയാളിക്കും മലയാളക്കരക്കും ഒരു പ്രത്യേകതയുണ്ട്, സവിശേഷമായ പ്രത്യേകത. ഇന്ത്യയുടെ അതിരുകൾക്കുള്ളിലും ഇന്ത്യയുടെ അതിരുകൾക്ക് പുറത്തും എവിടെ ചെന്നാലും ഉജ്ജ്വലമായ പ്രകടനങ്ങൾ പുറത്തെടുക്കാൻ എല്ലാ കാലത്തും മലയാളിക്ക് കഴിയുന്നു എന്നുള്ളത് അഭിമാനകരമാണ്. And there are examples of this everywhere. There are our beloved nurses who are known for their gentleness, for their compassion, for their empathy right across the world. ഇതിനെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഒരു ഉദാഹരണം എടുത്തു നോക്കുക, മലയാളക്കരയിൽ നിന്ന് ലോകമെമ്പാടും പരന്നു കിടക്കുന്ന നഴ്സിംഗ് സമൂഹം, ആ ജോലി ചെയ്യുന്നവർ അവരുടെ കരുണാഭാവം കൊണ്ടും കാരുണ്യം കൊണ്ടും ജനങ്ങളോടും തങ്ങൾ നൽകുന്ന സേവനം നൽകുന്നവരോടുള്ള ഇഷ്ടം കൊണ്ടും ലോകത്തിന്റെ സ്നേഹവും ബഹുമാനവും പിടിച്ചുപറ്റിയവരാണ്. Whether it is literature, sports, music, dance, Kerala is everywhere. എഴുത്തിന്റെ ലോകമെടുത്താൽ, കായിക മേഖല എടുത്തു നോക്കിയാൽ, അതുപോലെ തന്നെ സംഗീതത്തിന്റെ ലോകമെടുത്താൽ, നൃത്തത്തിന്റെ ലോകമെടുത്താൽ, എവിടെ നോക്കിയാലും നിങ്ങൾക്ക് കേരളത്തെ കാണാൻ കഴിയും, മലയാളിയെ കാണാൻ കഴിയും. And throughout my time in Kerala, I have always felt
from everybody, all religions, all communities, love and affection. I know that there is a sharp contest between the ideology of the LDF and the ideology of the UDF. And I, of course, am from the UDF, so I disagree with the people of the LDF. കേരളത്തിലുടനീളം സഞ്ചരിക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. മതങ്ങൾക്കിടയിൽ മറ്റു പല വിശ്വാസങ്ങൾക്കുമിടയിലുമെല്ലാം സ്നേഹത്തിൻ്റെ ഒരു നൂല് കൊണ്ട് ഈ കേരളത്തെ കോർത്തിണക്കി നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ സഞ്ചരിക്കുമ്പോഴും ഒരുപക്ഷെ ആശയപരമായി LDF-ഉം UDF-ഉം തമ്മിൽ ഒരുപാട് അന്തരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ആ ആശയപരമായ യുദ്ധത്തിൽ ഞാൻ UDF-നൊപ്പം ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും. And wherever I go, wherever in Kerala I go, I get affection, respect and love from the people of Kerala. കേരളത്തിൽ എവിടെ ഞാൻ ചെന്നാലും കേരളത്തിന്റെ ഏത് മുക്കിലോ മൂലയിലോ കടന്നു ചെന്നാലും കേരളത്തിലെ ജനങ്ങൾ നൽകുന്ന സ്നേഹവും ബഹുമാനവും അതെനിക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് സന്തോഷത്തോടെ ഞാൻ പറയുന്നു. I also learned that Kerala does not like to speak loudly, but Kerala, when it decides to speak, it speaks silently but very forcefully. ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി സംസാരിക്കുന്നവരുടെ നാടല്ല കേരളം. പക്ഷേ കേരളം ഒരു കാര്യം സംസാരിക്കാൻ തീരുമാനിച്ചാൽ, കേരളം ഒരു സന്ദേശം നൽകാൻ തീരുമാനിച്ചാൽ, ഒരു പക്ഷേ നമുക്ക് നിശബ്ദമെന്ന് തോന്നിയേക്കാമെങ്കിലും അത് വളരെ കരുത്തുറ്റതായിരിക്കും എന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. And when it speaks, it does not do so crudely or rudely or with disrespect. It speaks very subtly and very honestly. കേരളം സംസാരിച്ചു തുടങ്ങിയാൽ, കേരളം നിലപാടുകൾ എടുക്കുമ്പോൾ ഒരുപക്ഷെ അതിന് ക്രൂരതയുടെ ഭാവം ഉണ്ടാവില്ല, അതിന് വന്യതയുടെ ശീലങ്ങളും ഉണ്ടാവില്ല, അത് മാന്യമായിട്ടായിരിക്കും സംസാരിക്കുക, പക്ഷേ അത് കരുത്തുറ്റ തന്നെയായിരിക്കും. Like a very wise, intelligent person. ഒരു ബുദ്ധിമാനായ ഒരു വ്യക്തി സംസാരിക്കുന്നത് പോലെയാണ് കേരളത്തിന്റെ പൊതുസമൂഹം ലോകത്തോട് സംവദിക്കുന്നത്. Now you know that the RSS and the BJP, with their hateful ideology, have been casting aspersions on the people of Kerala. നിങ്ങൾക്ക് നമുക്കെല്ലാവർക്കും ഇപ്പോൾ അറിയാം, വെറുപ്പിന്റെ ആശയങ്ങൾ കൊണ്ട് RSS-ഉം BJP-യും ഈ കേരളീയ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന അസ്വസ്ഥതകളെ സംബന്ധിച്ച്. Saying that Kerala is divided, Keralites fight with each other, one religion is divided against the other. അവർ ആഗ്രഹിക്കുന്നത് കേരളം വിഭജിക്കപ്പെടണമെന്നാണ്. കേരളീയ പൊതുസമൂഹം ജാതിയുടെയും മതത്തിന്റെയും പേരിൽ തമ്മിലടിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ശക്തിയാണവർ. Kerala did not say anything and then spoke quietly and with full force. അതിനെ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കിയല്ല കേരളം മറുപടി പറഞ്ഞത്. കേരളം നിശബ്ദമായി അതിന്റെ മറുപടികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കരുത്തുറ്റ മറുപടി തന്നെയായിരുന്നു എന്ന് എനിക്കറിയാം. ഇറ്റ് ഗേവ് ദ BJP ആൻഡ് ദ RSS ദ ആൻസർ that they needed to hear. Our BJP-um RSS-um arahikkunna marubadi avarku ishtapettillengilum adu Keralam nalgiyirikkunnu ennallathu enikku krithyamaya bodhyamundu. A person is condemned in Saudi Arabia to die for a mistake he makes. സംഭവിച്ചു പോയ ഒരു തെറ്റിന്റെ പേരിൽ സൗദി അറേബ്യയിൽ ഒരു വ്യക്തി വധശിക്ഷക്ക് വിധിക്കപ്പെടുന്നു. And the whole of Kerala, every single religion, all ages, men, women, children, they get together and they collect the money to save that man's life. ജാതിയുടെ വേലിക്കെട്ടുകൾക്കപ്പുറത്ത്, മതത്തിന്റെ അതിർവരമ്പുകൾക്കപ്പുറത്ത്, ലിംഗവ്യത്യാസങ്ങളില്ലാതെ മലയാളി സമൂഹം ആണും പെണ്ണും കുട്ടിയും എല്ലാവരും അണിനിരന്ന്
ആ മനുഷ്യനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ നടത്തിയ ഒരു മഹായജ്ഞം അത് മാതൃകാപരമാണ്. Nobody asks what is the religion of the boy, of the man. The entire Kerala gets together and in a matter of days 34 crore rupees is donated by the people of Kerala. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവന്റെ മതം ചികഞ്ഞല്ല മലയാളി സമൂഹം സഹായത്തിന്റെ വഴിയേ നടന്നത്. അവരതൊന്നും ചകഞ്ഞില്ല. ഏതാനും ദിവസങ്ങൾ കൊണ്ട് മലയാളി സമൂഹം 34 crore rupees ആ ചെറുപ്പക്കാരന് വേണ്ടി കണ്ടെത്തി കൊടുത്തു. See how Kerala spoke with dignity, with love and affection, and gave a befitting reply to the ideology of the RSS and to the Prime Minister of India. ഈ നാടിനെ മതത്തിന്റെ പേരിൽ വിഭജിക്കാൻ ശ്രമിക്കുന്ന ആർഎസ്എസിന്റെ ആശയങ്ങൾക്കും അതിന് നേതൃത്വം നൽകുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കും കേരളം കൊടുത്ത മനോഹരമായ മറുപടി നിങ്ങൾ നോക്കുക. ഈ ചെറുപ്പക്കാരനെ രക്ഷിച്ചെടുത്ത കേരളം ജാതിയുടെ മതത്തിന്റെ മറ്റെല്ലാ വേലിക്കെട്ടുകൾക്കപ്പുറത്തും അണിനിരന്നത് വെറുപ്പിന്റെ ആശയങ്ങൾക്കുള്ള കരുത്തുറ്റ മറുപടിയാണ് എന്ന കാര്യത്തിന് സംശയം വേണ്ട. So this is how Kerala teaches people what is in its heart, what is in its soul. ഇതാണ് കേരളം ലോകത്തെ പഠിപ്പിക്കുന്നത്. കേരളത്തിന്റെ ഹൃദയത്തിൽ എന്താണ്, കേരളത്തിന്റെ ആത്മാവിൽ എന്താണ് എന്ന്. The Prime Minister says India is one nation, one leader, one language. And the people of Kerala, they speak Malayalam. Malayalam is not just a language. Malayalam is the soul of the people of Kerala. It is how every mother speaks to her child for the first time. It is how every father guides his son to live a life of respect and dignity. It is how every friend talks to his friend when they are struggling together. And to say that there will only be one language in India is to insult the history, the tradition of this state. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറയുന്നു, ഒരു രാജ്യം, ഒരു നേതാവ്, ഒരു ഭാഷ എന്നുള്ളത്. മലയാളക്കര സംസാരിക്കുന്നത്, കേരളം സംസാരിക്കുന്നത് മലയാളമാണ്. മലയാളം അനേകം ഭാഷകളിൽ ഒന്ന് മാത്രമല്ല, ഓരോ മലയാളിയുടെയും ആത്മാവാണ് മലയാളം എന്ന്, ഇത് ആത്മാവാണ് മലയാളം എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അതാണ് പെറ്റമ്മ പൊന്നുമക്കളോട് ആദ്യം പറയുന്ന ഭാഷ. അതാണ് മക്കളെ വഴി നടത്തുമ്പോൾ അച്ഛൻ ഉപയോഗിക്കുന്ന ആദ്യത്തെ ഭാഷ. അതാണ് സങ്കട കടലുകൾ താണ്ടാൻ സൗഹൃദങ്ങൾ പരസ്പരം ഉപയോഗിക്കുന്ന ഭാഷ. ആ ഭാഷയെ ഒരു രാഷ്ട്രത്തിൽ ഒരു ഭാഷ എന്ന് മാത്രം പറയുന്നവർ അവരെ ഈ ഭാഷയെയും ഈ സമൂഹത്തെയും അപമാനിക്കുകയാണ് എന്ന് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യ ഈസ് ലൈക്ക് എ ബുക്കേ ഓഫ് ഫ്ലവേഴ്സ്. ഡിഫറെന്റ് ലാംഗ്വേജസ്, ഡിഫറെന്റ് റിലിജൻസ്, different traditions, different histories, all of them coming together, supporting each other and making each other more beautiful. Manoharamaya oru poochandaanu nammude rajyam. Adil pala madangal undaagam, adil pala samskarangal undaavam, adil pala bhashakal undaavam. Adellam onnichu cheruna saundaryamaanu India enna rajyam ennu njan parayan aagrahikkunnu. It is a pity that the Prime Minister of India does not understand India's nature. Adu polum manasilakkan kariyade ee rajyathinte swabhava savisheshathakaleyum vaividhyangaleyum manasilakkan ee rajyathinte pradhanamanthrikku kaliyunnilla ennalladil enikku sahadaapam thonunu. He does not understand that our multiple languages, multiple traditions, multiple religions are our biggest strength. അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല ഈ നാടിന്റെ ഭാഷാ വൈവിധ്യങ്ങൾ, ഈ നാടിന്റെ മതങ്ങൾ, ഈ നാടിന്റെ സംസ്കാരത്തിന്റെ വൈവിധ്യങ്ങൾ, ഇതെല്ലാം ഈ രാജ്യത്തിന്റെ കരുത്താണ് എന്നുള്ളത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് മനസ്സിലാകുന്നില്ല. He cannot see that from these multiple perspectives comes a beautiful, powerful perspective.
അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നില്ല. ഈ വൈവിധ്യങ്ങളുടെ സൗന്ദര്യം സ്വന്തം കണ്ണുകൊണ്ട് കണ്ട് ആസ്വദിക്കാനും അതിന്റെ മനോഹാരിത മനസ്സിലാക്കാനും ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് കഴിയുന്നില്ല. ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ഫോർ ഹിം ടു സീ ദിസ് ബിക്കോസ് ഹിസ് ഓൺലി ക്വസ്റ്റ് ഈസ് ടു ബി ഇൻ പവർ അറ്റ് ഓൾ കോസ്റ്റ്സ്. അത് കാണാതിരിക്കുന്നതിന്റെ കാരണം, അത് കണ്ടെത്താൻ കഴിയാതെ പോകുന്നതിന്റെ കാരണം എന്ന് പറയുന്നത്, ആ മനസ്സിലുള്ള ഏക ദാഹം എന്ന് പറയുന്നത് അധികാരത്തോടുള്ള കൊതി മാത്രമാണ് എന്നുള്ളത് കൊണ്ടാണ് മറ്റെല്ലാ കാഴ്ചകളും മറഞ്ഞു പോകുന്നത്. Today I believe the Prime Minister gave a press conference, gave an interview, sorry, to the ANI and spoke about the electoral bond scheme. ഞാൻ ഇന്ന് വായിക്കാൻ കഴിഞ്ഞു, പ്രധാനമന്ത്രി ചില മാധ്യമങ്ങളെ കണ്ടു, ഇലക്ട്രൽ ബോണ്ടിനെ സംബന്ധിച്ച് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി എന്ന്. And he told the nation how the electoral bond scheme was designed to create transparency in the political system. എന്നിട്ട് അദ്ദേഹം മാധ്യമങ്ങളിലൂടെ ഈ രാജ്യത്തോട് പറഞ്ഞു, ഇലക്ട്രൽ ബോണ്ടുകൾ എങ്ങനെയാണ് ഈ നാടിന്റെ രാഷ്ട്രീയത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്തിരുന്നത് എന്ന്. It's interesting that the Prime Minister thinks that the electoral bond scheme was designed to bring transparency to India's political system, but the Supreme Court thinks that the electoral bond scheme is illegal. ഇന്ത്യയുടെ പ്രധാനമന്ത്രി കരുന്നു, ഈ ജനാധിപത്യത്തെ സുധാരവൽക്കരിക്കുന്നതിന്റെ ഭാഗമാണ് ഇലക്ട്രൽ ബോണ്ടുകൾ എന്ന്. പക്ഷെ രാജ്യത്തിന്റെ പരമോന്നത കോടതി അത് തീരുമാനിക്കുന്നു, അത് കണ്ടെത്തുന്നു, അത് പൂർണ്ണമായും നിയമവിരുദ്ധമാണെന്ന്. ഇറ്റ് ഈസ് ഓൾസോ ഇൻട്രസ്റ്റിംഗ് ടു മീ that the Prime Minister and the government did everything possible to stop the names of the companies that donated money to the BJP from coming out and did everything possible to stop the dates on which that money was donated from coming out. Ennil kaudugam unarthunna oru karyam, ee rajyathinte pradhanamanthriyum adu pole thana BJPyum avar padicha pani 18 nokki ആ തുകകൾ ബി ജെ പിക്ക് കൈമാറിയവരുടെ പേര് വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ അവരവരുടെ അവസാനത്തെ ശ്രമവും നടത്തി ആ തുകകൾ കൈമാറിയ തീയതികൾ പുറത്തു വരാതിരിക്കാൻ. I am going to show you just now why the Prime Minister and the government didn't want the names of the companies and the dates to be available to India's public. എന്തുകൊണ്ടാണ് ഈ കോടിക്കണക്കിന് രൂപ കൊടുത്ത സ്ഥാപനങ്ങൾ കമ്പനികളുടെ പേര് വിവരങ്ങൾ പുറത്തു വരുന്നതിന് അദ്ദേഹം ഭയപ്പെട്ടത്? എന്തിനാണ് അത് കൊടുത്തതിന്റെ തീയതികൾ, അത് പുറത്തു വരാൻ, അത് പുറത്തു വരാതിരിക്കാൻ അദ്ദേഹം ശ്രമിച്ചത് എന്ന് ഞാൻ നിങ്ങളോട് പറയാം. Let me start with a company called Megha Engineering. In April 2023, they donate 150 crores to the BJP. In May 2023, they get a 14,400 crore project, Thane Borivali Twin Tunnel Project. ഒരു കമ്പനി കൊണ്ട് തുടങ്ങാം. മേഘ എഞ്ചിനീയറിംഗ് കമ്പനി 2023 ഏപ്രിൽ മാസം ഇവർ 140 കോടി രൂപ ഇലക്ട്രൽ ബോണ്ടായി ബി ജെ പിക്ക് കൊടുക്കുന്നു. തൊട്ടടുത്ത മാസം മെയ് മാസം 440 കോടി രൂപയുടെ കരാർ, ബോംബെ താനെ ഹൈവേയിലെ സംബന്ധിച്ച് ഒരു കരാർ ഈ കമ്പനിക്ക് തൊട്ടടുത്ത മാസം കിട്ടുകയാണ്. വൺ മന്ത് ആഫ്റ്റർ ഡൊണേറ്റിംഗ് മണി ടു ദ ബി ജെ പി ദേ ഗെറ്റ് വൺ ഓഫ് ദ ബിഗസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് ഇൻ ദ കൺട്രി. ബി ജെ പിക്ക് പണം കൊടുത്ത് ഒരു മാസം തികയുന്നതിന് മുമ്പ് രാജ്യത്തെ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിൽ ഒന്ന് ഈ കമ്പനി അടിച്ചെടുക്കുകയാണ്. ഇൻ സെപ്റ്റംബർ 2023 ദേ വിൻ എ $648 million പ്രോജക്ട് ഫോർ എ റിഫൈനറി ഇൻ മംഗോളിയ. സെപ്റ്റംബർ 2023 പിന്നെ അവർക്ക് ലഭിക്കുന്നത് $648 million ഒരു പെട്രോളിയം പദ്ധതി, റിഫൈനറി പദ്ധതിയാണ് അവർക്ക് ലഭിക്കുന്നത്. One month after that they donate 150 crores to the BJP. തൊട്ടടുത്ത മാസം വീണ്ടും ബിജെപിക്ക് 150 കോടി രൂപ ഈ കമ്പനി കൊടുക്കുകയാണ്. Between December 2021 and March 2023 they won 26 national highway projects worth 20,889 crores. And at the same time they were donating 426 crores to the BJP. December 2021 മുതൽ മാർച്ച് 2023 വരെ അവർക്ക് 26 ദേശീയപാത കരാറുകളാണ് ഇതേ കമ്പനിക്ക് കിട്ടുന്നത്. എന്ന് മാത്രമല്ല,
20,889 കോടിയുടെ കരാർ ഈ കമ്പനിക്ക് കിട്ടുന്നു. അതേസമയം തന്നെ അവർ ബി ജെ പിക്ക് 426 കോടി രൂപയുടെ സംഭാവന ഇലക്ട്രൽ ബോണ്ട് വഴി കൊടുക്കുകയും ചെയ്യുന്നു. ഡോക്ടർ റെഡ്ഡിസ് ലാബ് ഓൺ 12th November 2023 ദർ ഇസ് എൻ ഐ ടി റെയ്ഡ് ഓൺ ദ കമ്പനി. ഓൺ ദ 17th November 2023 5 days later they donate money to the BJP. അടുത്ത കമ്പനിക്ക് 12 November 2023 ഒരു റെയ്ഡ് വരുന്നു. കൃത്യം 5 ദിവസത്തിനപ്പുറം 17th അവർ ഇലക്ട്രൽ ബോണ്ട് വഴി അവരും ബി ജെ പിക്ക് പണം നൽകുന്നു. ടൊറന്റ് ഫാർമ 7th May 2019 they donate 9 crores to the BJP. 20 days later they receive a 285 crore tax exemption from the government of Maharashtra. അടുത്ത കമ്പനി ഒരു ഫാർമ കമ്പനി, 2019 7th month അവർ ബി ജെ പിക്ക് 9 കോടി രൂപ കൊടുക്കുന്നു. 20 ദിവസം കഴിയുമ്പോഴേക്കും ആ കമ്പനിക്ക് 285 കോടി രൂപയുടെ ടാക്സ് ഇളവുകൾ ബി ജെ പി ഗവൺമെന്റ് അനുവദിച്ചു കൊടുക്കുകയാണ്. January 2024 they give 50 crore to BJP. 2 months later in March 2024 they get a 1540 crore solar power project in Maharashtra. മറ്റൊരു കമ്പനി January 2024 ബി ജെ പിക്ക് 50 കോടി രൂപ കൊടുക്കുന്നു. അതേ വർഷം മാർച്ചിൽ, ഇപ്പൊ കഴിഞ്ഞ മാർച്ചിൽ ആ കമ്പനിക്ക് മഹാരാഷ്ട്രയിൽ കിട്ടിയ സോളാർ പ്രൊജക്ടിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 1540 കോടി രൂപയാണ്. എയർടെൽ കമ്പനി ബിറ്റ്വീൻ 2019-2021 ഡൊണേറ്റ് 51 crores ടു ദ ബി ജെ പി. ഇൻ ഓഗസ്റ്റ് 2021 ദേ ഗെറ്റ് എ ഗ്ലോബൽ മൊബൈൽ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ലൈസൻസ്. എയർടെൽ കമ്പനി അത് 2019-2021 കോടിക്കണക്കിന് രൂപ ബി ജെ പിക്ക് നൽകുന്നു. August 21 ആവുമ്പോഴത്തേക്കും അവർക്ക് പ്രധാനപ്പെട്ട ഒരു കരാർ ബി ജെ പി ഒപ്പിച്ചു കൊടുക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. ബ്രദേഴ്സ്, ദിസ് ലിസ്റ്റ് ഗോസ് ഓൺ ആൻഡ് ഓൺ ആൻഡ് ഓൺ. അറ്റമില്ലാത്ത, അന്ത്യമില്ലാത്ത ഈ അഴിമതിയുടെ കഥകൾ, ഈ ലിസ്റ്റ് അത് തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. The electoral bond scheme is not a way to clean politics. It is an extortion racket. It is the biggest extortion racket on the planet. ഇവിടെ electoral bond എന്ന് പറയുന്നത് രാഷ്ട്രീയ ശുദ്ധീകരണത്തിന്റെ ആയുധമല്ല, അത് ഇന്ത്യ രാജ്യം കണ്ട, ലോകം കണ്ട ഏറ്റവും വലിയ തീവട്ടി കൊള്ളകളിൽ ഒന്നാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. It is a way to steal from the people of India, and it has been organized, conceptualized by the Prime Minister of India himself. മോഷണത്തിന്റെ, ഈ നാട്ടിലെ ജനങ്ങളിൽ നിന്ന് മോഷണം നടത്തുന്നതിന്റെ ഏറ്റവും വലിയ രീതികളാണ് പ്രൈം മിനിസ്റ്റർ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി രൂപകൽപ്പന ചെയ്ത് ഭാവം കൊടുത്ത് നടപ്പിലാക്കിയ ഒരു പദ്ധതിയുടെ പേരാണ് ഇലക്ട്രൽ ബോണ്ട് സ്കീം എന്ന് ഞാൻ പറയും. ദ എൻടയർ ഓപ്പറേഷൻ ഓഫ് ദ ബി ജെ പി ഇസ് ടു ടേക്ക് ദ വെൽത്ത് ഓഫ് ദിസ് കൺട്രി ആൻഡ് ഹാൻഡ് ഇറ്റ് ടു 20-25 ബിസിനസ്മെൻ. ഈ പണം, ഈ രാജ്യത്ത് ബി ജെ പി നടത്തുന്ന പ്രവർത്തനങ്ങൾ മുഴുവൻ, ഈ നാട്ടിലെ ജനങ്ങളിൽ നിന്നുള്ള മുഴുവൻ പണവും ഊറ്റിയെടുത്ത് 20-25 വരുന്ന കോർപ്പറേറ്റുകളുടെ കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ബി ജെ പി രാജ്യം ഭരിക്കുന്നത്. 16 lakh crore rupees ഇൻ ബാങ്ക് ലോൺസ് വർ ഫോർഗിവൻ ടു ദ 25 റിച്ചസ്റ്റ് പീപ്പിൾ ഇൻ ദിസ് കൺട്രി. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ, ഈ നാട്ടിലെ സാധാരണക്കാരൻ ബാങ്കുകളിൽ നിക്ഷേപിക്കുന്ന പണം കൊണ്ട് 16 lakh crore രൂപയുടെ വായ്പ ഈ രാജ്യത്ത് വെറും 20-25 വരുന്ന കോർപ്പറേറ്റുകൾക്ക് ഇവർ ബാങ്കുകളെ കൊണ്ട് കൊടുപ്പിച്ചു. That is 24 years of Mahatma Gandhi Manrega money. 24 years of Manrega money was forgiven to the richest people in the land. നിങ്ങൾ ഓർക്കണം, ഈ നാട്ടിലെ സാധാരണക്കാരൻ പണിയെടുക്കുന്ന മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് ഈ രാജ്യം വെക്കുന്ന തുക, നീക്കിവെക്കുന്ന തുക കാൽക്കുലേറ്റ് ചെയ്താൽ, കണക്ക് കൂട്ടിയാൽ 24 വർഷം അവർക്ക് കൊടുക്കേണ്ട കൂലിപ്പണമാണ് ഈ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി രാജ്യം ഭരിക്കുന്ന സർക്കാർ ബാങ്കുകളിലൂടെ എഴുതി കൊടുത്തത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. എയർപോർട്സ്, പോർട്സ്, ഇൻഫ്രാസ്ട്രക്ചർ, ബ്രിഡ്ജസ്, മൈൻസ്, പവർ, സോളർ പവർ, വിൻഡ് പവർ, ഡിഫൻസ് കോൺട്രാക്ട്സ്, ഓൾ ഓഫ് ദം
given to one businessman. ഈ നാടിന്റെ എയർപോർട്ടുകൾ, ഈ നാടിന്റെ കടൽ തീരങ്ങൾ, ഈ നാടിന്റെ മൈനുകൾ, ഈ നാടിന്റെ മറ്റെല്ലാ സാധ്യതകളും, ഈ നാടിന്റെ നാച്ചുറൽ റിസോഴ്സസ്, അങ്ങനെ എന്തിനു പറയണം, ഈ രാജ്യത്തിന്റെ മുഴുവൻ സമ്പത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗവും ഒരൊറ്റ കോർപ്പറേറ്റിനെ ഏൽപ്പിച്ച ഗവൺമെന്റ് ആണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്. And the result, the highest rate of unemployment in 45 years. അതിന്റെ അനന്തരഫലം എന്താണ്? അതെന്താണ് ഈ രാജ്യത്ത് ഉണ്ടാക്കിയത്? ഈ രാജ്യം 45 വർഷം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തൊഴിലില്ലായ്മയാണ് ഈ നയങ്ങൾ സൃഷ്ടിച്ചത്. 22 people in India have as much wealth as 70 crore people. 70 കോടി ഭാരതീയരുടെ ആസ്തി, 70 കോടി ഭാരതീയർ ജീവിതകാലം മുഴുവൻ ഉണ്ടാക്കി വെച്ചത് ഈ കോർപ്പറേറ്റുകളിൽ 22 പേരുടെ മാത്രം ആസ്തിക്ക് തുല്യമേ ഉള്ളൂ എന്ന് പറയുമ്പോഴാണ് അതിന്റെ ഭീകരത നമുക്ക് മനസ്സിലാവുന്നത്. ഇമാജിൻ ദേർ ആർ 22 പീപ്പിൾ സിറ്റിംഗ് ഇൻ ദി ഫ്രണ്ട് റോ. 22 പീപ്പിൾ ഹാവ് ദ സെയിം അമൗണ്ട് ഓഫ് വെൽത്ത് ദാറ്റ് 50% ഓഫ് ഇന്ത്യസ് പോപ്പുലേഷൻ ഹാസ്. ഈ വേദിയിൽ 22 പേർ ഇരിക്കുകയാണെന്ന് കരുതുക. ആ 22 പേരുടെ ആസ്തികൾ കണക്കൂട്ടിയാൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ മൊത്തം ജനസംഖ്യയുടെ 50% വരുമെന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? This is Mr. Narendra Modi's gift to the country. അതാണ് നരേന്ദ്ര മോദിയെ കൊണ്ട് ഈ രാജ്യത്തിന് കിട്ടിയ ഏക സംഭാവന. So the question arises, what is the Congress party and the India alliance going to do? സ്വാഭാവികമായും ഉയരുന്ന ചോദ്യം, കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഇതിനെതിരെ ഇന്ത്യ രാജ്യത്ത് അതുപോലെ എന്ത് ചെയ്യും? ഇന്ത്യ മുന്നണി എന്ത് ചെയ്യും? The first thing we are going to do is we are going to support the women of our country. ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ കാര്യം ഈ രാജ്യത്തെ വനിതകളെ ഞങ്ങൾ ശാക്തീകരിക്കുകയാണ്. അവർക്ക് ഞങ്ങൾ പിന്തുണ കൊടുക്കാൻ തീരുമാനിക്കുക. Everybody knows that in today's India both men and women work. നമുക്കെല്ലാവർക്കും അറിയാം ഈ നാട്ടിൽ, ആധുനിക ഇന്ത്യയിൽ ആണുങ്ങളാണെങ്കിലും സ്ത്രീകളാണെങ്കിലും രണ്ടുപേരും ജോലി ചെയ്യുന്നവരാണ്. Both of them do jobs. രണ്ടുപേരും കഠിനമായി അധ്വാനിക്കുന്നവരാണ്. If a man works 8 hours, the woman works 8 hours and then she goes back home and works another 8 hours. ഒരു പുരുഷൻ 8 മണിക്കൂറാണ് പകൽ ജോലി ചെയ്യുന്നതെങ്കിൽ ഈ വനിതയും ആദ്യത്തെ 8 മണിക്കൂർ പുറത്തും ജോലി ചെയ്യും, പിന്നെ തിരിച്ച് വീട്ടിലേക്ക് എത്തിയാൽ ആ വീട്ടിലെ ജോലികളെല്ലാം ഈ വനിത തന്നെയാണ് ചെയ്യേണ്ടി വരുന്നത്. That is why the women are the foundation of this country. They look after the next generation. They protect the next generation. അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ രാജ്യത്തിന്റെ അടിത്തറയുടെ കരുത്ത് ഇവിടുത്തെ വനിതകളാണ്. തലമുറകളെ സൃഷ്ടിക്കുകയും അടുത്ത തലമുറകളെ പരിപാലിക്കുകയും ചെയ്യുന്നവരാണ് അവർ. And so the India Alliance and the Congress Party believes that the millions of Indian women who do this for the nation should be compensated. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ആഗ്രഹിക്കുന്നു ഈ നാടിനെ കരുത്തുറ്റതാക്കുന്ന ഈ ദശലക്ഷക്കണക്കിന് വനിതകൾക്ക് അവർക്ക് അവരുടെ അധ്വാനത്തിന്റെ ബലങ്ങൾ കിട്ടിയേ തീരൂ എന്ന് ഞങ്ങൾ തീരുമാനിക്കുകയാണ്. And so we propose the Mahalakshmi scheme. And the idea is that one woman in every single Indian poor family will be given a lakh of rupees every year, 8,500 rupees in her bank account every single month. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തീരുമാനിക്കുന്നു മഹാലക്ഷ്മിയുടെ പേരിൽ ഒരു പദ്ധതി ഞങ്ങൾ തുടങ്ങുന്നു. ഈ നാട്ടിലെ സാധാരണ കുടുംബങ്ങളിലെ വനിതകൾക്ക്, പാവപ്പെട്ടവർക്ക് അതിൽ ഒരു വനിതയുടെ പേരിൽ എല്ലാ വർഷവും ഏറ്റവും ചുരുങ്ങിയത് 100,000 രൂപ അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കാൻ ഞങ്ങൾ തീരുമാനമെടുക്കുകയാണ്. And this money will come into her bank account every single month until her family goes above the poverty line. ഈ പണം ഇവിടുത്തെ ദാരിദ്ര്യത്തിന് താഴെയുള്ള കുടുംബങ്ങളിലേക്ക് ഞങ്ങൾ അയക്കുന്ന പണം അതെല്ലാ മാസവും കൃത്യമായി കിട്ടിക്കൊണ്ടേയിരിക്കും. എന്നാണോ അവർ പട്ടിണിയുടെയും പരിവട്ടത്തിന്റെയും പ്രയാസങ്ങളിൽ നിന്ന് ദാരിദ്ര്യരേഖക്ക് മേലേക്ക് വരുന്നത്, അത് വരുന്നത് വരെ ആ കുടുംബത്തിന്റെ അത്താണിയായി എല്ലാ മാസവും ഈ പണം അവിടെ ചെന്നിരിക്കും. We also propose to give women 50% reservation in all government jobs.
അതുമാത്രമല്ല, ഈ നാട്ടിലെ സർക്കാർ ജോലികളിൽ, സർക്കാരിന്റെ പൊതുമേഖലാ ജോലികളിൽ 50% സ്ത്രീകൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ ഞങ്ങൾ ഒരു പ്രപ്പോസൽ ഈ സമൂഹത്തിന്റെ മുമ്പിൽ വെക്കുകയാണ്. And to double the wages of our Anganwadi and Asha sisters. അംഗൻവാടികളിലും ആശാവർക്കർമാരുമായി പ്രവർത്തിക്കുന്ന ഈ നാട്ടിലെ സാധാരണക്കാർ, അവർക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഉറപ്പ് നൽകുന്നു. അവരുടെ വേതനങ്ങൾ നേരെ ഇരട്ടിയാക്കാൻ നമ്മൾ തീരുമാനിക്കുന്നു. നരേന്ദ്രമോദി forgives the loans of the richest people in the country. We are going to forgive the loans of our farmers again. നരേന്ദ്രമോദി എഴുതി തള്ളുന്നത് ഇവിടുത്തെ സഹസ്ര കോടീശ്വരന്മാരായ കോർപ്പറേറ്റുകളുടെയാണെങ്കിൽ, നമ്മൾ അധികാരത്തിൽ വന്നാൽ എഴുതി തള്ളാൻ പോകുന്നത് ഇവിടുത്തെ പാവപ്പെട്ട കർഷകന്റെയും സാധാരണക്കാരന്റെയും ആയിരിക്കുമെന്ന് ഞാൻ വാക്കുതരുന്നു. Every single producer in India gets a fair price for his product. ഏത് ഉൽപ്പന്നം സൃഷ്ടിക്കുന്ന ഈ രാജ്യത്തെ ഏതൊരു ഉൽപ്പാദകനും അവന്റെ ഉൽപ്പന്നങ്ങൾക്ക് മാന്യമായ വില ലഭിക്കുന്നുണ്ട്. I don't understand why farmers cannot get the same. പക്ഷെ എന്തുകൊണ്ട് പ്രകൃതിയോടും മണ്ണിനോടും മല്ലിടുന്ന പാവപ്പെട്ട കർഷകന് മാത്രം ഒരു മിനിമം വില അവന്റെ ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കുന്നില്ല? That is why we are going to guarantee all farmers of India a minimum support price guaranteed by law. അതുകൊണ്ട് തന്നെ ഈ നാടിന്റെ മണ്ണിൽ പണിയെടുക്കുന്ന കർഷകനോട് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നിങ്ങളുടെ ഏതുൽപ്പന്നങ്ങൾക്കും നിയമം കൊണ്ട് സ്ഥാപിതമായ ഒരു താങ്ങുവില ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കും, നിങ്ങൾക്കത് ലഭിച്ചിരിക്കുമെന്ന് ഈ നാട്ടിലെ കർഷകർക്ക് ഞങ്ങൾ വാക്ക് നൽകുന്നു. The BJP government has spread unemployment throughout the country. ഒരു മഹാരോഗം പോലെ തൊഴിലില്ലായ്മ ഈ രാജ്യത്തെമ്പാടും പടർന്നു പന്തലിക്കുകയാണ് BJPയുടെ സർക്കാരിന്റെ കീഴിൽ. We have found that there are 30 lakh government jobs that have not been filled over the last 10 years. അത്ഭുതപ്പെടുത്തുന്നത് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനങ്ങളിൽ മാത്രം 30 lakh ഒഴിവുകൾ നികത്തപ്പെടാതെ കിടക്കുകയാണ്. Every one of these jobs will be given to the people of India. അതിലെ ഒന്നു പോലും കളയാതെ, അതിലെ ഒന്നു പോലും ബാക്കി വെക്കാതെ ഇന്ത്യ രാജ്യത്തെ യുവജനങ്ങൾക്ക് ഞങ്ങൾ അത് നൽകിയിരിക്കുമെന്നുള്ള വാക്ക് ഈ വേദിയിൽ ഞാൻ പറയുന്നു. When poor people work for the government of India or they work for public sector units, they work under contractors. ഇപ്പോ ഈ നാട്ടിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും അതുപോലെ തന്നെ സർക്കാരിന് വേണ്ടിയാണെങ്കിലും ജോലി ചെയ്യുന്നത് കരാർ അടിസ്ഥാനത്തിലാണ്. They can be fired at the shortest notice. യാതൊരു വിധ മാനദണ്ഡങ്ങളുമില്ലാതെ ഏത് സമയത്തും അവരെ പിരിച്ചുവിടാൻ കഴിയാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. They don't get a pension. They don't get social security. അവർക്ക് പെൻഷൻ ഇല്ല, അവർക്ക് സാമൂഹ്യ സുരക്ഷയില്ല, ചെയ്യുന്ന ജോലിക്ക് ഒരു തരത്തിലുള്ള കെട്ടുറപ്പും അവർക്കില്ല. We are going to stop this practice and all jobs in the government of India and in the public sector are going to be permanent jobs. They are not going to be contract based jobs. Avashyam kanjal karivepala pole eduthariyunnavare alla india rajyathu nammal adhigarathil vannal ee government joligal sarkar joligal podumegala joligal adu avarku sthira niyamanam kodukkunna samvidhanam nammal thirige kondu varum. The army did not ask for Agniveer. Come again, sir. The army did not ask for Agniveer. Agniveer. അഗ്നിവീർ പദ്ധതി, അതിൽ ഈ പറയുന്ന തരത്തിൽ ആളുകളെ ആവശ്യം കഴിഞ്ഞ് ഉപയോഗിച്ചു കഴിഞ്ഞ് അവരെ ഉപേക്ഷിക്കുന്നതാണ്. The Prime Minister unilaterally weakened the Indian Army by proposing and actioning this scheme. ആർമി ആവശ്യപ്പെടാത്ത, ഇന്ത്യയുടെ സേന ആവശ്യപ്പെടാത്ത ഈ പദ്ധതിയെ കൊണ്ടുവന്ന് യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്ന നമ്മുടെ സേനകളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ദുർബലപ്പെടുത്തുകയായിരുന്നു. We will scrap the Agniveer scheme the moment we come to power. അതുകൊണ്ട് തന്നെ നമ്മൾ അധികാരത്തിൽ വന്നാൽ ആ നിമിഷം തന്നെ ഈ രാജ്യത്തിന്റെ സേനയെ ദുർബലപ്പെടുത്തുന്ന ആ സ്കീമിനെ നമ്മൾ ചവറ്റുകൊട്ടയിൽ എറിയും. We don't want two different types of martyrs. If a young Indian person is martyred, all of them deserve the same respect. ഈ സേന രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്നവനിടയിലും രണ്ടു തരക്കാർ വേണ്ട.
ഒരു ചെറുപ്പക്കാരൻ, ഒരു യുവാവ് ഈ നാടിന്റെ സേനയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട പട്ടാളക്കാരന് ലഭിക്കേണ്ട എല്ലാ ആദരവും അവിടെ തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അവനും ലഭിക്കണം. ഇൻ മിസ്റ്റർ മോദി സ്കീം എ ഷഹീദ് അഗ്നിവീർ വിൽ നോട്ട് ഗെറ്റ് ദ സെയിം ബെനിഫിറ്റ്സ് ആൻഡ് സെയിം റെസ്പെക്ട് ദാറ്റ് എ റെഗുലർ സോൾജർ ഗെറ്റ്സ്. രാജ്യത്തിന് വേണ്ടി ധീര രക്തസാക്ഷിത്വം വഹിക്കുന്ന അഗ്നിവീറിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരന് അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരിക്ക് ഇന്ത്യ രാജ്യത്തിന്റെ ഒരു പട്ടാളക്കാരൻ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ആദരം ഈ ചെറുപ്പക്കാരന് ലഭിക്കുന്നില്ല. This is an insult to our youth and to our army, and we are going to scrap this the moment we come to power. ഇന്ത്യ രാജ്യത്തെ യുവതയോട്, ഇന്ത്യ രാജ്യത്തെ സേനയോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപമാനമാണ്. അധികാരത്തിലേറിയ ആദ്യ നിമിഷങ്ങളിൽ തന്നെ ആ പദ്ധതി ഞങ്ങൾ അവസാനിപ്പിക്കും. Children of rich families can send their children, sorry, parents of rich families can send their children to do an apprenticeship. സാമ്പത്തികമായ ശേഷിയുള്ള കുടുംബങ്ങളിലെ ചെറുപ്പക്കാർ ഒരുപക്ഷെ തൊഴിൽ പരിശീലന കാലം അവർക്ക് മാത്രം ആസ്വദിക്കാൻ കഴിയുന്ന ഒന്നായി മാറുന്നുണ്ട്. They send their children for an apprenticeship. The children get trained. The children get paid on the job. And then after the apprenticeship, the children can get a permanent job. അവർക്ക് പഠിച്ചിറങ്ങിയ മക്കളെ ഒരുപക്ഷെ തൊഴിൽ പരിശീലനത്തിന് അയക്കാനുള്ള സാവകാശം ഉണ്ടായിരിക്കും, അതിനുള്ള സ്ഥിതി ഉണ്ടായിരിക്കും. അവർക്ക് അവിടെ പരിശീലനം ലഭിക്കും. ആ പരിശീലനം ലഭിച്ചു കഴിഞ്ഞ് അവർക്ക് ചിലപ്പോൾ ജോലിയും അവിടെ ഒരു സ്ഥിര നിയമനം കിട്ടിയെന്ന് വരാം. This is not available to the vast majority of India's youngsters. പക്ഷേ അത് നാട്ടിലെ പാവപ്പെട്ടവന് കോടിക്കണക്കിന് ആളുകൾക്ക് അവർക്ക് താങ്ങാൻ കഴിയുന്നതാണോ? പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ കുടുംബത്തിന്റെ ബാധ്യതകൾ ഏറ്റെടുക്കേണ്ടവന് എവിടെയാണ് പരിശീലന കാലം? എവിടെയാണ് പരിശീലനത്തിന് ശേഷം തൊഴിലിന് കാത്തിരിക്കാനുള്ള സാവകാശം? We are going to pass a right to apprenticeship law. ഞങ്ങൾ അതുകൊണ്ട് തന്നെ ചരിത്രപരമായ ഒരു നിയമം കൂടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. പഠിച്ചു കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരന് ഒരു തൊഴിൽ പരിശീലന കാലം, അത് നിയമം കൊണ്ട് ഉറപ്പ് വരുത്താൻ ഞങ്ങൾ ഇവിടെ ഒരു ആക്ട് കൊണ്ടുവരാൻ പോകുന്നു. ഇറ്റ് വിൽ ബി ദ റൈറ്റ് ഓഫ് എനി ഗ്രാജുവേറ്റ്, എനി കോളേജ് ഓർ യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ്, എനി ഡിപ്ലോമ ഹോൾഡർ ടു ഡിമാൻഡ് എ വൺ ഇയർ അപ്രന്റിസ്ഷിപ്പ് ഫ്രോം ദ ഗവൺമെന്റ്. ഇറ്റ് വിൽ ബി എ പെയ്ഡ് അപ്രന്റിസ്ഷിപ്പ്. ഇറ്റ് വിൽ ബി ട്രെയിനിങ് ഓൺ ദ ജോബ്. And he will get a guaranteed income of 1 lakh rupees a year, 8,500 rupees a month. ചരിത്രപരമായ ഒരു നിയമം ഈ രാജ്യത്തെ യുവാക്കൾക്ക് വേണ്ടി. ഓരോ പഠിച്ചിറങ്ങുന്ന ചെറുപ്പക്കാരനും ഓരോ പഠിച്ചിറങ്ങുന്ന യുവതിക്കും അവർ പഠിച്ചിറങ്ങി ഒരു വർഷം അവർക്ക് തൊഴിൽ പരിശീലനം ഗവൺമെന്റിൽ നിന്ന് ആവശ്യപ്പെടാൻ നിയമം കൊണ്ടുവരാൻ പോവുകയാണ്. അവർക്ക് തൊഴിൽ പരിശീലനം ലഭിക്കുന്നു എന്ന് മാത്രമല്ല, ആ കാലയളവിൽ ഏറ്റവും ചുരുങ്ങിയത് 100,000 രൂപയെങ്കിലും സ്റ്റൈപ്പൻഡായി അവർക്ക് ഒരു വർഷത്തേക്ക് കൊടുക്കാനും നമ്മുടെ നിയമം ഈ രാജ്യത്ത് നമ്മൾ നടപ്പിലാക്കും. This scheme will create a modern workforce, a trained workforce, and we will pay for that training. തൊഴിൽ അനുയോജ്യമായ ഒരു സേന, ഏറ്റവും വലിയ കരുത്ത് നമ്മുടെ യുവസേന, അത് സൃഷ്ടിക്കാൻ ഈ സ്കീം കൊണ്ട് സാധിക്കുമെന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. Apprenticeships will be available in the private sector, in the government and in the public sector units. സ്വകാര്യ സംരംഭങ്ങളിൽ, സർക്കാർ ജോലികളിൽ, അതുപോലെ തന്നെ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ, ഇവിടെ എല്ലായിടത്തും ഈ തൊഴിൽ പരിശീലനം ഈ നാട്ടിലെ യുവതക്ക് നമ്മൾ ലഭ്യമാക്കും. Finally, before I conclude, I have a question. Finally, before I conclude, I have a question. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യമുണ്ട്. I attack the RSS and the BJP, and I've been doing it relentlessly. വിശ്രമങ്ങളില്ലാതെ, ഇടവേളകളില്ലാതെ RSS-ന്റെയും BJP-യുടെയും വെറുപ്പിന്റെ ആശയങ്ങളെ ഞാൻ കടന്നാക്രമിച്ചുകൊണ്ടേയിരിക്കാറുണ്ട്. 24/7 they are after me. 24/7 എന്ന് പറയുന്നത് പോലെ അവർ എന്റെ പുറകെയാണ് അതിന്റെ പേരിൽ. I spent 55 hours being interrogated by the enforcement directorate. എന്റെ ജീവിതത്തിലെ 55 മണിക്കൂർ അവരുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഞാൻ ചെലവഴിച്ചിട്ടുണ്ട്. After I gave a speech in parliament,
The BJP had me removed from parliament. പാർലമെന്റിൽ അദാനിക്കും ബി ജെ പിക്കും എതിരായി സംസാരിച്ചതിന്റെ പേരിൽ എന്റെ പാർലമെന്റ് മെമ്പർ സ്ഥാനം പോലും ബി ജെ പി വളഞ്ഞ വഴികളിലൂടെ ഒഴിവാക്കിയിട്ടുണ്ട്. ഐ വാസ് റീഇൻസ്റ്റേറ്റഡ് ബൈ ദ സുപ്രീം കോർട്ട്. അവസാനം സുപ്രീം കോടതി പരമോന്നത കോടതിയിലേക്ക് ചെന്നിട്ടാണ് ആ വയനാടൻ ജനത തന്ന പാർലമെന്റ് മെമ്പർ സ്ഥാനം നമ്മൾ തിരികെ എടുത്തത്. They took away my house. I said to them, I don't want your house, I don't need your house, I have millions of houses in the hearts of India's people. ഒരു പാർലമെന്റ് മെമ്പർ എന്നുള്ള നിലക്ക് എനിക്ക് അനുവദിക്കപ്പെട്ട ഭവനത്തിൽ നിന്ന് എന്നെ പുറത്തിറക്കാൻ അവർക്ക് തിടുക്കമായിരുന്നു. പക്ഷേ ഞാൻ അവരോട് പറഞ്ഞത്, എനിക്ക് നിങ്ങളുടെ ഭവനമല്ല വലുത്, കോടിക്കണക്കിന് ഭാരതീയരുടെ ഹൃദയത്തിലുള്ള ഇടമാണ് എന്റെ ഭവനമെന്ന് ഞാൻ കരുതുന്നു എന്ന്. Now I have given a speech almost 35-40 minutes and I have not wavered from attacking the BJP. 35-40 മിനിറ്റായി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. ഞാൻ ഒരിക്കലും മടിയുള്ളവനല്ല ബി ജെ പിക്കെതിരെ വിമർശനം നടത്താൻ. RSS-നെ ആക്രമിക്കാൻ എനിക്ക് യാതൊരു ഭയവും ഇല്ല. Because it is an ideological battle that I fight and I represent an ideology. അതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ നടത്തുന്ന ഈ പോരാട്ടം ആശയപരമാണ്. RSS-ന്റെയും BJP-യുടെയും വെറുപ്പിന്റെ ആശയങ്ങൾക്കെതിരായ ഒരു ആശയത്തെയാണ് ഞാൻ മുറുകെ പിടിക്കുന്നത്. I know that whenever someone attacks the BJP attacks them back. CBI, ED takes away their membership, takes away their house. എനിക്കറിയാം BJP ആക്രമിക്കുമ്പോൾ RSS-നെ വിമർശിക്കുമ്പോൾ അവർ തിരിച്ചടിക്കുന്നത് ഒരുപക്ഷെ പാർലമെന്റ് മെമ്പർ സ്ഥാനം ഒഴിവാക്കിയായിരിക്കാം, ഒരുപക്ഷെ വീടുകളിൽ നിന്ന് മാറാൻ പറഞ്ഞിട്ടായിരിക്കാം, ഒരുപക്ഷെ CBI-യുടെ പേരിലായിരിക്കാം, വേറൊരു പക്ഷെ ED-യുടെ പേരിലുമായിരിക്കാം. My question is, why is the BJP not attacking the chief minister of Kerala? Appa ende swabhavigamaya chodyam endu kondana idonnum keralathinte mukhyamantrikkedire BJP upayogikkathathu ennalladan. Why are they not taking away his house, taking away his chief ministership, putting court cases on him, getting him interrogated by the ED? മറ്റു പല സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാർക്കെതിരെ BJP-ക്കെതിരെ നിലപാടെടുത്തതിന്റെ പേരിൽ മാത്രം നടക്കുന്ന ആ സ്വഭാവങ്ങളൊന്നും കേരളത്തിന്റെ മണ്ണിൽ കാണുന്നില്ല. അവർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തൊടുന്നില്ല, അവരുടെ ഏജൻസികൾ ഈ മുഖ്യമന്ത്രിയുടെ അടുക്കലേക്ക് പോലും ചെല്ലുന്നില്ല. ആഫ്റ്റർ ഓൾ ടു ചീഫ് മിനിസ്റ്റേഴ്സ് ആർ ഇൻ ജയിൽ ടുഡേ. ഒന്നുമില്ലെങ്കിൽ നോക്കുക, രണ്ട് മുഖ്യമന്ത്രിമാർ ഇന്ന് ഇന്ത്യ രാജ്യത്ത് ജയിലിലടക്കപ്പെട്ടിരിക്കുകയാണ് BJP-ക്ക് വിരുദ്ധമായ നിലപാടെടുത്തതിന്റെ പേരിൽ മാത്രം. And the second question is, when the BJP is destroying the constitution, attacking democracy, destroying the institutions, dividing India, why is the chief minister of Kerala attacking me 24/7? ee rajyathinte bharanagadaneye BJP tagarkumbo, ee naadinte janadhipathya sheelangale BJP illadaakumbo, ഈ നാട്ടിലെ ജനതയെ മതത്തിന്റെ പേരിൽ അവർ വേലികെട്ടി തിരിക്കുമ്പോ അപ്പോഴും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങൾ മുഴുവൻ അത് എനിക്കെതിരെയായിരുന്നതിന്റെ കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല. I am very happy for him to attack me, but he should also spend a little bit of time attacking the BJP and Mr. Modi and the RSS. അദ്ദേഹം എനിക്കെതിരെ നടത്തുന്ന വിമർശനങ്ങളിൽ ഞാൻ സന്തുഷ്ടനാണ്. പക്ഷെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, എപ്പോഴെങ്കിലും ഒക്കെ BJP-ക്കും RSS-നും എതിരെ കൂടെ എന്തെങ്കിലും ഒക്കെ ഒന്ന് മൊഴിയണം എന്ന് കൂടെ അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു. മോഡിക്കെതിരെ ഒരു വിമർശനവും പേര് പറഞ്ഞ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നടത്താറില്ല. ഫൈനലി അവർ ജോബ്, ദ കോൺഗ്രസ് ആൻഡ് ദ UDF's ജോബ് ഇസ് ടു പ്രൊട്ടക്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ടു പ്രൊട്ടക്ട് ദ ഡെമോക്രാറ്റിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യ. കോൺഗ്രസിന്റെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും ഉത്തരവാദിത്വം ഈ നാടിന്റെ ജനാധിപത്യ സംവിധാനങ്ങളെ സംരക്ഷിച്ചു പിടിക്കുക എന്നുള്ളതാണ്. And the constitution protects the rights of every single Indian regardless of his religion, the state he comes from, the language he speaks, the culture he is part of. നമ്മൾ ശക്തിപ്പെടുത്തേണ്ടതും സംരക്ഷിക്കേണ്ടതുമായിട്ടുള്ള ഭരണഘടനയാണ്
ഇന്ത്യയിലെ ഓരോ ജനങ്ങളുടെയും ആത്മാവിനെ കാക്കുന്നത്. അവർക്ക് ഈ നാട്ടിൽ ജീവിക്കാനുള്ള അവകാശത്തെ, അവർക്ക് ഇഷ്ടപ്പെട്ട വിശ്വാസത്തെ മുറുകെ പിടിക്കാനുള്ള അവകാശത്തെ, അവർക്ക് വേണ്ട ഭാഷ സംസാരിക്കാനുള്ള അവകാശത്തെ, അവരുടെ അവകാശങ്ങളെ കാക്കുന്നത് ഭരണഘടനയാണെങ്കിൽ ആ ഭരണഘടനയുടെ സംരക്ഷണം ഇവിടുത്തെ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ഉത്തരവാദിത്തമാണ്. And it is our duty to protect every single voice in this country, regardless of what religion it is, regardless of what caste it is, regardless of what language it is, regardless of how old she is or he is. This is our sacred duty. Madam edavatte jaathi edumavatte samsarikkunna bhasha vyathyasthamavatte adupole thanne avarude bhasha avarude prayamo lingamo edumavatte എത്ര പാവപ്പെട്ടവനാണെങ്കിലും അല്ലെങ്കിലും ഈ നാട്ടിലെ ഓരോ ശരാശരിക്കാരന്റെയും ശബ്ദത്തെ, ആ ശബ്ദത്തെ സംരക്ഷിച്ചു പിടിക്കുക എന്നുള്ളത് നമ്മുടെ ജോലിയാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. We will never decide citizenship on the basis of caste, religion or language. ഈ നാടിന്റെ പൗരന്റെ മേൽ വിഭാഗീയതയോടെ ഒരു അജണ്ടയും നമ്മൾ നടപ്പിലാക്കില്ല. അതിന് മതത്തിന്റെ വേർതിരിവുകൾ ഉണ്ടാവില്ല, അതിന് സംസാരിക്കുന്ന ഭാഷയുടെ അന്തരവും ഉണ്ടാവില്ല. We will decide citizenship based on the idea of India, nothing less. ഒരു കാര്യം ഉറച്ചു പറയുന്നു, ഇന്ത്യയുടെ പൗരത്വത്തിന്റെ മാനദണ്ഡം ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ ആശയങ്ങളായിരിക്കും, മറ്റൊന്നുമായിരിക്കില്ല. And thank you, thank you. Nafrat ke bazaar mein आप सब मोहब्बत की दुकान खोलते हो. थैंक यू. ഹൃദയം നിറഞ്ഞ നന്ദി. വെറുപ്പിന്റെ ഈ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട നമുക്ക് ഒരുമിച്ച് തുറക്കാം.